சிஸ்டர் லூசி களப்புற வயநாடு காரைக்காமலா எஃப்சிசி கோன்வென்டில் சத்யகிரக சமரம் தொடங்கி மட்டம் அதிகிருதருடன் மனுஷத்தரகிதமாய நடபடிகளில் பிரதிஷேதிச்சான சத்யகிரகமென்று லூசி களப்புற பண்ணு. ஈ ஒரு சத்யாகிரக சமரத்திலேக்கு ஞான் சுயமாய்ட்டு இறங்கி விட்டது வரனதல்ல. ஈ ஒரு அவஸ்திலேக்கு என்ன எந்த சன்னியாசசபா அதிகாரிகளும் ஈ மடத்தில் எஃப்சி கோன்வென்ட் காரைக்காமலில் சிஸ்டேர்ஸும் வலிச்சிடனதான. அத்தமாத்திரம் புதுமட்டோடு கூடி தண்ணியான இவட இருக்கிறது. அப்போ இதுனுள்ள ஒரு சாஹரியம் சிஸ்டேர்ஸ் உண்டாக்கி தந்தது. அவர் 4 வருஷமாக என்னோடு சம்சாக்கையில் பின்னே 2 வருஷாய்ட்டு கிட்டிய கோடதி விதிக்கெதிரே இவட எனிக்கு ஒரு அவகாசம் இல்லை. இவர் வெறும் ஒரு அபயார்த்தியான. அதுகொண்டு முறையில் மாத்திரம் கழிஞ்சால் மதி என்ன ஒரு அவஸ்திலேக்கு என்ன தள்ளிவிட்டு நிரந்தரம் என்ன டோர்ச்சர் செய்துகொண்டிருக்கையான. எந்த அவகாசங்கள் எல்லாம் எல்லாம் அவர் நிஷேதிச்சிருக்கையான. அப்போ ஈ ஒரு சாஹரியத்தில் முன்சிஃப் கோடதி மானந்தவாடி நல்கிய ஆ ஜட்ஜ்மெண்டினே எதிரே அலட்சியமான அவர் பிரவர்த்திச்சோண்டிருக்கிறது. எந்த எல்லா அவகாசங்களும் அவர் தட்டிப்பறிச்செடுத்திருக்கையான. பட்சம் தொடங்கி சம்சாதிக்காதிக்கான் தொடங்கி பட்சம் தொடங்கி அங்கே எல்லா காரியங்களும் விவரங்களுமாய் ஷாமில் அமீൻ சேருகையான വയനാട്ടിൽ നിന്ന്. ഷാമിൽ, ഇതാദ്യമായല്ല സിസ്റ്റർ ലൂസി കളപ്പുര മഠം അധികൃതർക്കെതിരെ സമരം ചെയ്യുന്നത്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? ശ്രാവൺ കാരക്കാമല കോൺവെന്റിലെ അധികൃതരുടെ ചൂഷണങ്ങളിൽ പ്രതിഷേധിച്ചാണ് സിസ്റ്റർ ലൂസി കളപ്പുര സത്യാഗ്രഹ സമരം തുടങ്ങിയത്. രാവിലെ 10 മണിക്കാണ് മഠത്തിന് മുന്നിൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം മനുഷ്യാവകാശ ലംഘനങ്ങളാണ് കാരക്കാമല കോൺവെന്റിൽ നിന്ന് നേരിടുന്നതെന്ന് സിസ്റ്റർ ലൂസി കളപ്പുര പറയുന്നു. ഭക്ഷണം പാകം ചെയ്യാനുള്ള അടുക്കള അധികൃതർ തുറന്നു നൽകുന്നില്ലെന്നാണ് പ്രധാന പരാതി. റൂമിലെ വാതിൽ തകർക്കാനും വൈദ്യുതി വിച്ഛേദിക്കാനും ശ്രമിക്കുന്നു. കോൺവെന്റിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല. പൊതു പ്രാർത്ഥനാ മുറിയിലേക്ക് കടത്തിവിടുന്നില്ല. തന്നെ നിരീക്ഷിക്കാൻ പടത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് സിസ്റ്റർ ലൂസി കളപ്പുര ഉന്നയിക്കുന്നത്. സഭയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ സിസ്റ്റർ നൽകിയ ഹർജിയിൽ അന്തിമ വിധി വരുന്നതുവരെ മഠത്തിൽ തുടരാമെന്ന് മാനന്തവാടി മുൻസിഫ് കോടതി ഉത്തരവുണ്ട്. ഈ ഉത്തരവ് പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ മഠം അധികൃതർ സ്വീകരിക്കുന്നതെന്നാണ് സിസ്റ്റർ ലൂസി കളപ്പുര പറയുന്നത്. മഠത്തിലെ മദർ സുപ്പീരിയറുടെ ചൂഷണങ്ങളിൽ വെള്ളമുണ്ട പോലീസിൽ പരാതി നൽകിയിട്ടും വേണ്ട നടപടിയെടുക്കുന്നില്ലെന്നും സിസ്റ്റർ ലൂസി കളപ്പുര പരാതിയായി ഉന്നയിക്കുന്നു. ശ്രാവൺ സൂചിപ്പിച്ചതുപോലെ മാസങ്ങൾക്ക് മുൻപും മഠത്തിലെ വൈദ്യുതി വിച്ഛേദിച്ചതിനെതിരെ സത്യാഗ്രഹ സമരം സിസ്റ്റർ ലൂസി കളപ്പുര തുടങ്ങിയിരുന്നു. പിന്നീട് അത് വെള്ളമുണ്ട പോലീസ് അടക്കം ഇടപെട്ടാണ് ഈ പ്രശ്നം പിന്നീട് പരിഹരിച്ചത്. ശ്രാവൺ.